ഹായ് ഓൾ, നമ്മൾ ഇവിടെ ഇലക്ട്രിക്കൽ ECAECSകാർക്കുള്ള മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സർ ആൻഡ് എംബഡഡ് സിസ്റ്റം എന്ന പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 8085 മൈക്രോ പ്രോസസ്സറിൻ്റെ ആർക്കിടെക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഇന്നിപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് മൈക്രോ കൺട്രോളർ 8051 അതിൻ്റെ ആർക്കിടെക്ചറാണ്. ഇതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. യൂണിവേഴ്സിറ്റി എക്സാമിൽ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ 8051 എന്ന് പറയുന്ന മൈക്രോ കൺട്രോളറിൻ്റെ ആർക്കിടെക്ചർ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ എന്താണ് ഒരു മൈക്രോ കൺട്രോളർ, അല്ലെങ്കിൽ എന്താണ് ഈ മൈക്രോ പ്രോസസ്സറും മൈക്രോ കൺട്രോളറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ നോക്കാം. മൈക്രോ പ്രോസസ്സറിനകത്ത് നമുക്കറിയാം അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ഉണ്ട്, അതുപോലെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ടാവും, സ്റ്റാക്ക് പോയിന്റ്, പ്രോഗ്രാം കൗണ്ടർ, ഇൻട്രപ്റ്റ് സർക്യൂട്ട്സ് എക്സെട്ര. ഇതെല്ലാം ഏതിലുണ്ടാകുന്ന സാധനമാണ്? മൈക്രോ പ്രോസസ്സറിനകത്ത് ഉണ്ടാകുന്ന സാധനമാണ്. അതേസമയം മൈക്രോ കൺട്രോളറിൽ ഈ മൈക്രോ പ്രോസസ്സറിനകത്തുള്ള എല്ലാ എലമെൻസും കൂടാതെ ഇൻ അഡിഷനായിട്ട് ഇൻബിൽറ്റ് ആയിട്ടുള്ള, അതായത് മൈക്രോ പ്രോസസ്സർ എലമെൻസിൻ്റെ കൂടെ അഡീഷണലായിട്ട് ഇൻബിൽറ്റ് ആയിട്ടുള്ള റോം, റാം, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് കൂടാതെ ടൈമേഴ്സും കൗണ്ടേഴ്സും ഉണ്ടാവും. അഡീഷണലായിട്ട് മൈക്രോ പ്രോസസ്സറിലുള്ള എലമെൻസിനെ കൂടാതെ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് റോം, റാം, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, ടൈമേഴ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്തിലുണ്ടാവും? മൈക്രോ കൺട്രോളറിലുണ്ടാവും. ഏറ്റവും വലിയ ഒരു ഡിഫറൻസ് ആണ് മൈക്രോ പ്രോസസ്സർ മൈക്രോ കൺട്രോളറും തമ്മിലൊരു ഡിഫറൻസ് ആണ് നമ്മളിപ്പം ഇവിടെ പറഞ്ഞത്. ഇനി സെക്കൻഡ് ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോ പ്രോസസ്സറിന് ഹാർഡ്വെയർ കൂടുതലായിട്ടും വേണം. ഇറ്റ് നീഡ്സ് മോർ ഹാർഡ്വെയർ. അപ്പോൾ ഹാർഡ്വെയർ കൂടുതലാണെങ്കിൽ ഇത് PCBയുടെ സൈസിനെ കൂട്ടും. അതേസമയം മൈക്രോ കൺട്രോളർ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇൻബിൽറ്റ് ആയിട്ടൊരു ചിപ്പായിട്ട് ഇത്രയും എലമെൻസ് അതിനകത്ത് ഉണ്ടാവും. അപ്പം ഇതിന് ഇറ്റ് റിക്വയേഴ്സ് ഓൺലി ലെസ് ഹാർഡ്വെയർ. ലെസ് ഹാർഡ്വെയർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ PCB സൈസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് മൈക്രോ പ്രോസസ്സറിൻ്റെ മെമ്മറിയുടെ ആക്സസ് ടൈം ഫോർ മെമ്മറി ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതേസമയത്ത് മൈക്രോ കൺട്രോളറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ മെമ്മറിയിലേക്കുള്ള ആക്സസ് ടൈം ഇസ് ലെസ്. എന്താ കാരണം? ഈ മൈക്രോ കൺട്രോളറിനകത്ത് തന്നെ ഇൻബിൽറ്റ് ആയിട്ട് എന്തുണ്ട്? മെമ്മറിയും ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്സും ഉണ്ടാവും. ഇനി അടുത്ത ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാലാമത്തെ ഡിഫറൻസ് എന്താണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മെമ്മറിയും സി പി യുവിൻ്റെ ഇടയ്ക്ക് ഒരു ഡേറ്റ മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് വേണ്ടി വരും. അതായത് മോർ ഇൻസ്ട്രക്ഷൻസ് ഈസ് നീഡഡ് ടു മൂവ് എ ഡേറ്റ ബിറ്റ്വീൻ എ മെമ്മറി ആൻഡ് എ സി പി യു. അതേസമയം ഇൻ കേസ് ഓഫ് മൈക്രോ കൺട്രോളർ ഓൺലി വൺ ഓർ മോർ ഇൻസ്ട്രക്ഷൻസ് ഈസ് റിക്വയർഡ് ടു മൂവ് എ ഡേറ്റ ബിറ്റ്വീൻ സി പി യു ആൻഡ് മെമ്മറി, അല്ലെങ്കിൽ മെമ്മറി ആൻഡ് CPU. ഇനി നെക്സ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 8085 മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു 40 പിൻ IC ആണെന്ന്. അതേപോലെ തന്നെ ഈ 8051 എന്ന് പറയുന്നതും
ഒരു 40-pin ചിപ്പാണ്. അപ്പോൾ ഈ 40-pin ചിപ്പിനകത്ത് മൈക്രോ പ്രോസസ്സറിൻ്റെ കേസിൽ ഫ്യൂ പിൻസ് മാത്രമേ മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ളൂ. ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസ് ചെയ്യപ്പെടുന്ന പിൻസ് ആയിട്ട് വളരെ കുറച്ചെണ്ണമേ ഉള്ളൂ. അതേസമയത്ത് മൈക്രോ കൺട്രോളറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പിൻസ് മൾട്ടി ഫംഗ്ഷണലായിട്ടുണ്ട്. മോർ പിൻസ് ആർ മൾട്ടി ഫംഗ്ഷണൽ. അപ്പോൾ മെയിനായിട്ടുള്ള അഞ്ച് ഡിഫറൻസ്, മൈക്രോ പ്രോസസ്സറും മൈക്രോ കൺട്രോളറും തമ്മിലുള്ള മെയിനായിട്ടുള്ള അഞ്ച് ഡിഫറൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി പറയാം. ഡിസൈൻ വ്യൂവിൽ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് മോർ ഫ്ലെക്സിബിൾ ആണ്. മോർ ഫ്ലെക്സിബിൾ ഫ്രം ഡിസൈൻ പോയിന്റ് ഓഫ് വ്യൂ. അതേസമയത്ത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ ഓഫ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ലെസ് ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിനായിട്ട് ഒരു മൈക്രോ പ്രോസസ്സറും മൈക്രോ കൺട്രോളറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, കുറേയധികം യൂണിവേഴ്സിറ്റി എക്സാംസിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് ഡിഫറൻസ് ബിറ്റ്വീൻ എ മൈക്രോ പ്രോസസ്സർ ആൻഡ് എ മൈക്രോ കൺട്രോളർ, അല്ലെങ്കിൽ ഗീവ് എ കമ്പാരിസൺ ബിറ്റ്വീൻ മൈക്രോ കൺട്രോളർ ആൻഡ് മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞിട്ട് കുറേ യൂണിവേഴ്സിറ്റി എക്സാമിന് സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കാതെ പോകരുത്. ഇനി മൂവിങ് ഓൺ ടു ദ ആർക്കിടെക്ചർ. നമ്മളുടെ 8051 ആർക്കിടെക്ചർ ആണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ദിസ് ഇസ് ആർക്കിടെക്ചർ ഓഫ് 8051 മൈക്രോ കൺട്രോളർ. നമ്മുടെ 8085 മൈക്രോ പ്രോസസ്സറിൻ്റെ ആർക്കിടെക്ചർ പഠിച്ചതുപോലെ തന്നെ ഇതിനകത്ത് കുറേയധികം കാര്യങ്ങളുണ്ട്, നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. അപ്പം ഓരോന്നും ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഇതിനകത്ത് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, ഈ ആർക്കിടെക്ചറിനകത്ത് കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതല്ലെങ്കിൽ ഈ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് 8051 മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ്. സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് 8051. അതിൽ ആദ്യമായിട്ട് നമ്മൾ എഴുതാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് ആൻ 8-bit CPU. It contains an 8-bit CPU with registers, allengil with register A, which is also called as accumulator, and B. Register A യും B യും ആണുള്ളത്. രണ്ടും 8-bit ആണ്. register A നെ തന്നെയാണ് നമ്മൾ accumulator എന്ന് വിളിക്കുന്നത്. രണ്ടാമത് ഇതിനകത്തുള്ളത് ഒരു 16-bit പ്രോഗ്രാം കൗണ്ടർ. ഒരു 16-bit പ്രോഗ്രാം കൗണ്ടർ 8085 ഉള്ളതുപോലെ തന്നെ ഒരു 16-bit പ്രോഗ്രാം കൗണ്ടർ ഉണ്ട്. അതോടൊപ്പം ഉള്ളതാണ് ഒരു 16-bit ഡേറ്റ പോയിന്റർ. ഒരു 16-bit ഡേറ്റ പോയിന്റർ, ഇതിനെ നമ്മൾ DPTR എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്തതാണ് തേർഡ് വൺ ആണ് ഒരു 8-bit PSW അല്ലെങ്കിൽ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്. നെക്സ്റ്റ് ഒരു 8-bit സ്റ്റാക്ക് പോയിന്റർ. ദൻ ഇതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി. ഇറ്റ് ഹാസ് എൻ ഇൻറ്റേർണൽ മെമ്മറി ഓഫ് 128 bytes. അപ്പോൾ 8051 ഇൻറ്റേർണൽ മെമ്മറിയുടെ സൈസ് എന്ന് പറയുന്നത് 128 bytes ആയിരിക്കും. അതുപോലെ ഇതിനകത്ത് 32 നമ്പേഴ്സ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ഉണ്ടാവും. അറേഞ്ച്ഡ് ആസ് 4 8-bit പോർട്ട്സ്. 8-bit ഉള്ള 4 പോർട്ടുകളിലായിട്ട് 32 ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ആണുള്ളത്. അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന പോർട്ട് 0, പോർട്ട് 1, പോർട്ട് 2, പോർട്ട് 3. അതായത് 1, 2, 3, 4 4 പോർട്ടുകളാണുള്ളത്. ഈ 4 പോർട്ടുകളും 8-bit ആണ്. അപ്പം ഈ 4 8-bit ആയിട്ടുള്ള 4 പോർട്ടിനും കൂടി
32 ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് കാണും പിന്നെ ഇതിനകത്തുള്ള ഇന്റേണൽ മെമ്മറി എന്ന് പറയുന്നത് 128 ബൈറ്റ്സ് ആയിരിക്കും പിന്നീട് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് 2 16 ബിറ്റ് ടൈമർ ബാർ കൗണ്ടർ 8085 ഇല്ലാത്തതും 8051 ൽ ഉള്ളതുമായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ടൈമേഴ്സ് ആൻഡ് കൗണ്ടേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ T0 ആൻഡ് T1 രണ്ട് 16 ബിറ്റ് T0 16 ബിറ്റ് ആണ് T1 16 ബിറ്റ് ആണ് രണ്ട് 16 ബിറ്റ് ടൈമേഴ്സ് ആൻഡ് കൗണ്ടേഴ്സ് ആണുള്ളത് ദെൻ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഫുൾ ഡ്യൂപ്ലക്സിലുള്ള സീരിയൽ ഡേറ്റ റിസീവർ ബാർ ട്രാൻസ്മിറ്റർ ഉണ്ട് 8051 മൈക്രോ കൺട്രോളറിൽ ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് ഫുൾ ഡ്യൂപ്ലക്സ് സീരിയൽ ഡേറ്റ റിസീവർ ബാർ ട്രാൻസ്മിറ്റർ Then it contains some extra control registers for control actions, various control actions ni vedittu korchu control registers undu. A control registers edakkeyanu ennu vechale TCON, TMODE, SCON, PCON, IP and IE. Then 8th one, it consists of 2 external as well as internal interrupt sources. Interrupt sources. Then the last one is the oscillator and clock circuit. അപ്പോൾ നമ്മളുടെ 8051 മൈക്രോ കൺട്രോളറിനകത്ത് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിനകത്ത് ഉള്ള 9 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻ കേസ് 4 മാർക്സിനോ 3 മാർക്സിനോ അല്ലെങ്കിൽ 2 മാർക്സിനോ എങ്ങാണ് സാലിൻ ഫീച്ചേഴ്സ് ഓഫ് 8051 എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് 8051 മൈക്രോ കൺട്രോളറിൻ്റെ ആർക്കിടെക്ചർ എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ഇതിനകത്ത് നമ്മൾ പറയുന്നത് ഓസിലേറ്റർ ആൻഡ് ക്ലോക്ക് ജനറേറ്റർ ഓസിലേറ്റർ ആൻഡ് ക്ലോക്ക് ജനറേറ്റർ അല്ലെങ്കിൽ ക്ലോക്ക് സർക്യൂട്ട് അപ്പോൾ നമുക്കറിയാം നമ്മുടെ മൈക്രോ കൺട്രോളറിൻ്റെ എല്ലാ ഓപ്പറേഷൻസും നമ്മളൊരു ഓസിലേറ്റർ ക്ലോക്ക് വെച്ച് സിങ്ക്രണൈസ് ചെയ്തിരിക്കുകയാണ് അപ്പം ഈ ഓസിലേറ്റർ ക്ലോക്ക് എന്ന് പറയുന്നത് ക്ലോക്ക് പൾസസിനെ ജനറേറ്റ് ചെയ്യും അതാണ് ഓസിലേറ്റർ ക്ലോക്കിൻ്റെ ഫങ്ഷൻ ഇറ്റ് ജനറേറ്റ്സ് ക്ലോക്ക് പൾസസ് ബൈ വിച്ച് ഓൾ ദ ഇന്റേണൽ ഓപ്പറേഷൻസ് ആർ സിങ്ക്രണൈസ്ഡ് അപ്പോൾ സിങ്ക്രണൈസേഷന് വേണ്ടിയിട്ട് ഓസിലേറ്റർ ക്ലോക്ക് ക്ലോക്ക് പൾസസിനെ ജനറേറ്റ് ചെയ്യും ഈ ക്ലോക്ക് പൾസസ് ആണ് ഈ ഇന്റേണൽ ഓപ്പറേഷൻസിനെ എല്ലാം സിങ്ക്രണൈസ് ചെയ്യുന്നത് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 MHz ടു 16 MHz റേഞ്ചിലുള്ള ഓസിലേറ്റർ ആൻഡ് ക്ലോക്ക് ജനറേറ്റർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തിനാണ് ഓസിലേറ്ററും ക്ലോക്ക് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫങ്ഷൻ ഈസ് ടു സിങ്ക്രണൈസ് ഓൾ ദി ഓപ്പറേഷൻസ് ഓഫ് 8051 ഇനി നെക്സ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ടോപ്പിക്കിലേക്ക് കടക്കുകയാണ് ദാറ്റ് ഇസ് ALU അല്ലെങ്കിൽ അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ഇതെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് ആൻ 8-ബിറ്റ് ALU ഇറ്റ് പെർഫോംസ് അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് സച്ച് ആസ് അഡിഷൻ
സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ്. അപ്പോൾ നമ്മളുടെ 8085നകത്ത് ഇല്ലാത്തതും 8051 ഉള്ളതുമായിട്ടുള്ള രണ്ട് ഓപ്പറേഷൻസാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. ഈ രണ്ട് ഓപ്പറേഷൻസും 8085 മൈക്രോ പ്രോസസ്സറിൽ അലൗഡ് അല്ല, ബട്ട് അതിവിടെ അലൗഡ് ആണ്. 8051 മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും പറ്റും. 8085 പറ്റും, പക്ഷെ അതെന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്ത് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്ന റൂളാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡിവിഷന് വേണ്ടിയിട്ടും മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടും പ്രത്യേകം ഇൻസ്ട്രക്ഷൻസ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഒറ്റയടിക്ക്, അതായത് സിംഗിൾ സ്റ്റെപ്പിൽ നമുക്ക് ALU ഇല്ലാത്ത മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അതൊരു വലിയൊരു ഡിഫറൻസ് ആണ്. അതുപോലെ ഇതിൻ്റെ ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ആൻഡ്, ഓർ, എക്സോർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ലോജിക്കൽ ഓപ്പറേഷൻസ്. അതുപോലെ ഇറ്റ് ക്യാൻ മാനിപ്പുലേറ്റ് 8-bit ആൻഡ് 16-bit ഡേറ്റാസ്. 8-bit ഡേറ്റാസും 16-bit ഡേറ്റാസിനെയും മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവ് ഇവിടുത്തെ ALUനുണ്ട്. അതുപോലെ ഈ ALUനകത്ത് തന്നെ പ്രത്യേകം ഒരു ബൂളിയൻ പ്രോസസ്സർ ഉണ്ടാവും. ഒരു ബൂളിയൻ പ്രോസസ്സറുണ്ട് that performs bit, set, clear and test operations. Also complement operation kodi undu. Bit, set, clear, complement and test operations nadathan vendite oru boolean processor undavu. അതുപോലെ 8051നകത്ത് ഇറ്റ് കണ്ടെയ്ൻസ് 34 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഓർ വർക്കിംഗ് രജിസ്റ്റേഴ്സ്. അങ്ങനെയുള്ള ഈ 34 ജനറൽ പർപ്പസ് അല്ലെങ്കിൽ വർക്കിംഗ് രജിസ്റ്റേഴ്സിനെ നമ്മൾ 4 ബാങ്കുകളായിട്ട് ഇവിടെ ക്ലാസ്ഫൈ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ബാങ്ക് 0, രജിസ്റ്റർ ബാങ്ക് 1, രജിസ്റ്റർ ബാങ്ക് 2 ആൻഡ് രജിസ്റ്റർ ബാങ്ക് 3. അതിൽ ഈ 34 എണ്ണത്തിൽ 2 ഓഫ് ദം ആർ മാത്ത് രജിസ്റ്റേഴ്സ്, ദാറ്റ് ഇസ് register A and register B. ബാക്കി 32 രജിസ്റ്റേഴ്സിനെയാണ് നമ്മളുടെ ബാങ്ക് ഓഫ് രജിസ്റ്റേഴ്സ് ആയിട്ട് പറയുന്നത്. ഈ ബാങ്ക് ഓഫ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നതാണ് RB0, RB1, RB2 ആൻഡ് RB3. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള രജിസ്റ്റർ ബാങ്കുകളുടെ കാര്യം പറഞ്ഞു, അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ യൂണിറ്റ് പറഞ്ഞു, എയും ബിയും പറഞ്ഞു അല്ലേ. അപ്പോൾ എയും ബിയും നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാം. ഇവിടെ നമ്മളുടെ അക്യൂമുലേറ്റർ അല്ലെങ്കിൽ രജിസ്റ്റർ എ, അക്യൂമുലേറ്റർ അല്ലെങ്കിൽ രജിസ്റ്റർ എ, ഇതെന്ന് പറയുന്നത് ഒരു 8-bit രജിസ്റ്റർ ആണ്. നമ്മളുടെ ALU പെർഫോം ചെയ്യുന്ന എല്ലാ അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസിൻ്റെയും റിസൾട്ട് എന്ന് പറയുന്നത് ഈ രജിസ്റ്ററിലായിരിക്കും അക്യൂമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അക്യൂമുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സർ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ അക്യൂമുലേറ്റർ എന്ന് തന്നെ വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ 8-bit ഡേറ്റ ആൻഡ് ടു ഹോൾഡ് 1 of the operands ഓഫ് ദി ALU യൂണിറ്റ് ഡ്യൂറിങ് ദിസ് അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, ദാറ്റ് ഇസ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ 8-bit data and to hold one of the operands of ALU units during arithmetic and logical operations.
Next is register B. Register B is also an 8-bit math register. എന്തുകൊണ്ട് ഇവിടെ മാത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് നോർമലി നമ്മൾ എയും ബിയും തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ രണ്ടിനെ നമ്മൾ 8-bit math registers എന്ന് വിളിക്കുന്നത്. And it is always in conjunction with register A as one of the input operand of ALU. അതായത് ഒരു ഓപ്പറാൻഡ് അക്യൂമുലേറ്റർ ആണെങ്കിൽ മറ്റേ ഓപ്പറാൻഡ് രജിസ്റ്റർ ബിയിലും ആയിരിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സാധനമാണ്. അപ്പോൾ നമ്മളുടെ അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് എന്താന്ന് കഴിഞ്ഞു, എയും ബിയും കഴിഞ്ഞു. ദെൻ രജിസ്റ്റർ ബാങ്ക്സ് 0 to 3 എന്താണെന്നും കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് 4 പോർട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടാണ് 4 പോർട്ടുകൾ യൂസ് ചെയ്യുന്നത്. ഈ 4 പോർട്ടും 8-bit ആണ്. ഈ 4 പോർട്ടുകളും 8-bit ആണ്. ഇതും പോർട്ട് 0, പോർട്ട് 1, പോർട്ട് 2 ആൻഡ് പോർട്ട് 3. അപ്പോൾ 8-bit ആയിട്ടുള്ള 4 പോർട്ടുകൾ ഉണ്ടായത് കൊണ്ട് തന്നെ 4 × 8 = 32 ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ഏതിനുണ്ടാവും? ടോട്ടൽ 8051 നമുക്ക് 32 ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ഉണ്ടാവും. ആ ഈ 32 ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസിനെ 4 പോർട്ടുകൾ 8-bit ആയിട്ടുള്ള 4 പോർട്ടുകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ള പോർട്ട് 1 അവിടെ ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടി മാത്രം നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. പോർട്ട് 0 എന്ന് പറയുന്നത് അഡ്രസ് ബസ് A0 to A7 വരെയും ഡേറ്റ ബസ് D0 to D7 വേണ്ടി അത്രയും വരെയും അലോക്കേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അതേപോലെ പോർട്ട് 2 എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അവിടെ അഡ്രസ് ബസ് A8 to A15 വരെ ഉള്ളതാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പോർട്ട് 3 നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടും എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ്സ് കൊടുക്കാനും എക്സ്റ്റേണലായിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാനും സീരിയൽ ഡേറ്റാനെ റിസീവ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഉള്ള ഫെസിലിറ്റിയും അതുപോലെ റീഡ് ആണോ റൈറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസും എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പോർട്ട് 3. അപ്പോൾ ഇതൊക്കെയാണ് പോർട്ടിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇത് 8051 consists of 4 8-bit ports for ഇൻപുട്ട് ഔട്ട്പുട്ട് പർപ്പസ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന സാധനം PSW. എന്താണ് PSW? നമ്മൾ 8085 പഠിച്ചപ്പോൾ ഈ അഡ്രസ് ബസ് എന്താണ് ഡേറ്റ ബസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പോലെ തന്നെ ഇവിടെ 8-bit ഡേറ്റ ആൻഡ് അഡ്രസ് ബസ് തന്നെയാണ്. അതേപോലെ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8-bit ഡേറ്റ ആൻഡ് അഡ്രസ് ബസ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഒരു 16-bit അഡ്രസ് ബസ്സും കൂടി ഈ മൈക്രോ കൺട്രോളറിൻ്റെ കേസിലുണ്ട്. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് PSW പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്താണെന്നാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് പറയുന്നത് ഒരു 8-bit രജിസ്റ്റർ തന്നെയാണ്. ഇത് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? നമ്മുടെ ഫ്ലാഗുകളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് പറയുന്ന 8-bit രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് അറിയണം എന്നുണ്ടെങ്കിൽ, പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഫ്ലാഗ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മളുടെ 8085 5 ഫ്ലാഗിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ 4 ഫ്ലാഗുകളാണുള്ളത്. ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് എ ക്യാരി ഫ്ലാഗ് റെപ്രസെൻറ്റഡ് ബൈ CY. അതായത് നമ്മൾ പറഞ്ഞതുപോലെ അഡീഷൻ സബ്ട്രാക്ഷൻ്റെ സമയത്ത് എന്തെങ്കിലും അഡീഷൻ്റെ സമയത്താണെന്നുണ്ടെങ്കിൽ ക്യാരി വരികയാണെന്നുണ്ടെങ്കിൽ ദിസ് ക്യാരി ഫ്ലാഗ് ഈസ് സെറ്റ് ടു 1. സബ്ട്രാക്ഷൻ്റെ കേസിൽ ബോറോ വരികയാണെന്നുണ്ടെങ്കിൽ ദിസ് ക്യാരി ഫ്ലാഗ് ഈസ് സെറ്റ് ടു 1, അതർവൈസ് ഇറ്റ്സ് സെറ്റ് ടു 0. നെക്സ്റ്റ് ഇസ് ഓക്സിലറി ക്യാരി ഫ്ലാഗ്. ഓക്സിലറി ക്യാരി ഫ്ലാഗ് ഇറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ AC. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 8-bit നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് 3rd bit നിന്ന് 4th bit എന്തെങ്കിലും ക്യാരിയോ അതല്ലെങ്കിൽ സബ്ട്രാക്ഷൻ്റെ സമയത്ത് ബോറോയോ വരുവാണെന്നുണ്ടെങ്കിൽ ദിസ് ക്യാരി ഫ്ലാഗ് ഓക്സിലറി ക്യാരി ഫ്ലാഗ് സെറ്റ് 1. അതുകൊണ്ടാണ് ഈ ഓക്സിലറി എന്ന ടേം വന്നത് തന്നെ. അതായത് 3rd bit തൊട്ട് 4th bit തേർഡ് ബിറ്റിൽ നിന്നും 4th bit ക്യാരിയോ അല്ലെങ്കിൽ ബോറോയോ വരികയാണെന്നുണ്ടെങ്കിൽ ദിസ് ഓക്സിലറി ക്യാരി ഫ്ലാഗ് സെറ്റ് 1. ദെൻ കംസ് ഓവർഫ്ലോ ഫ്ലാഗ്. ഓവർഫ്ലോ ഫ്ലാഗ്
that is represented by OV. Ippo nammude oru signed arithmetic operation 7th bit kazhinju povugiyanundengil this auxiliary carry flag or OV is set to 1. അതുകൊണ്ടാണ് ഈ ഓവർഫ്ലോ എന്നുള്ള പേര് പറയുന്നത്. അപ്പം നമ്മളുടെ 0 to 7 വരെയാണ് നമ്മൾ 8 bits എന്ന് പറയുന്നത്. അപ്പം ഇൻ കേസ് എന്തെങ്കിലും അരിത്തമാറ്റിക്കൽ ഓപ്പറേഷൻ്റെ സമയത്ത് ഈ 7th bit നിന്നും ഒരെണ്ണം എക്സ്ട്രാ ഓവർഫ്ലോ ആടെ ഓവറായിട്ട് വരികയാണെങ്കിൽ ദിസ് ഓക്സിലറി ക്യാരി ഫ്ലാഗ് ഈസ് സെറ്റ് ടു 1. ദെൻ കംസ് ദിസ് പാരിറ്റി ഫ്ലാഗ്. അപ്പം എന്താണ് പാരിറ്റി ഫ്ലാഗ് എന്നുള്ളത്? പാരിറ്റി ഫ്ലാഗ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇഫ് നമ്പർ ഓഫ് വൺസ് ഈവൻ ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് നമ്മളുടെ കയ്യിലിരിക്കുന്ന ഡേറ്റയുടെ നമ്പർ ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത് ഈവൻ ആണെന്നുണ്ടെങ്കിൽ ദിസ് പാരിറ്റി ഫ്ലാഗ് ഈസ് കോൾഡ് ആസ് ഈവൻ പാരിറ്റി ആൻഡ് ദാറ്റ് ഈസ് സെറ്റ് ടു 1. അപ്പം ഇത്രയും കാര്യങ്ങൾ, ഈ 4 flags റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു 8-bit register യൂസ് ചെയ്യുന്നു. ആ രജിസ്റ്ററിനെയാണ് നമ്മൾ PSW എന്ന് പറയുന്നത്, 8-bit ആണ്. അപ്പോൾ അതിനെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ PSWനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയും, അന്നേരം പറഞ്ഞു തരാം. പിന്നെ നമുക്ക് അപ്പോൾ നമ്മളുടെ PSW കഴിഞ്ഞു, ഇനി ഇതിനകത്ത് കുറച്ച് സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ഇതിനകത്തുള്ള സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റർ? ഇതിനകത്തുള്ള സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഈ സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സ് റാമിലുള്ള സാധനം തന്നെയാണ്. ഇന്റേണൽ റാമിൻ്റെ സ്ട്രക്ചറാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്, സെപ്പറേറ്റ് എടുത്ത് വരച്ചിരിക്കുകയാണ്. സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സാണ് ഈ താഴെ കാണിക്കുന്നത് മുഴുവൻ. അതിൽ ഫസ്റ്റ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ടൈമർ ബാർ കൗണ്ടർ രജിസ്റ്റർ. നമ്മുടെ 8051 മൈക്രോ കൺട്രോളറിന് 2 8-bit ടൈമർ ബാർ കൺട്രോൾ രജിസ്റ്റേഴ്സ് ഉണ്ടാവും. അതാണ് ടി മോഡ്, ടി കോൺ രജിസ്റ്റേഴ്സ്. ടി കോണും ടി മോഡും ആണ് ടൈമർ ആൻഡ് കൺട്രോൾ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ടി മോഡ് രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു 8-bit register ആണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ് ടു സെലക്ട് മോഡ് ആൻഡ് കൺട്രോൾ ഓപ്പറേഷൻസ് ഓഫ് ടൈം ബൈ റൈറ്റിംഗ് കൺട്രോൾ വേർഡ്. ഇറ്റ് ഈസ് ആൻ 8-bit register. It is used to select mode and control operation of time by writing control word. Next is TCON. ഇപ്പൊ എന്താണ് TCON എന്ന് പറയുന്നത്? It is also an 8-bit register. ഇതിൻ്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് 4 bits, 4 most significant bits എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ കൺട്രോൾ ഓപ്പറേഷൻ ഓഫ് ടൈമർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കൺട്രോൾ ഓപ്പറേഷൻ ഓഫ് ടൈമർ ബാർ കൗണ്ടർ. ആൻഡ് ദ ലാസ്റ്റ് 4 least significant bits ആർ യൂസ്ഡ് ഫോർ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് കൺട്രോൾ. എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് കൺട്രോൾ. ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ ടൈമർ ബാർ കൺട്രോൾ രജിസ്റ്റേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ അടുത്ത മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഇസ് സീരിയൽ ഡേറ്റ രജിസ്റ്റർ. സീരിയൽ ഡേറ്റ രജിസ്റ്റർ 8051 മൈക്രോ കൺട്രോളറിന് 2 serial data registers ഉണ്ട്, എസ് ബഫ് ആൻഡ് എസ് കോൺ. സീരിയൽ ബഫർ രജിസ്റ്റർ ഇസ് കോൾഡ് ആസ് എസ് ബഫ്. സീരിയൽ ബഫർ രജിസ്റ്റർ ആൻഡ് സീരിയൽ കൺട്രോൾ രജിസ്റ്റർ എസ് കോൺ. അപ്പോൾ സീരിയൽ ബഫർ രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു 8-bit register ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഹോൾഡ് ദ ഡേറ്റ വിച്ച് ഈസ് ടു ബി ട്രാൻസ്ഫേർഡ് സീരിയലി. ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഹോൾഡ് ദ ഡേറ്റ ദാറ്റ് ഈസ് ടു ബി ട്രാൻസ്മിറ്റഡ് സീരിയലി. അപ്പോൾ എന്താണ് എസ് കോണിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഓൾസോ ആൻ 8-bit register. ആൻഡ് ഹിയർ ഇറ്റ്സ് ഫംഗ്ഷൻ ഈസ് ടു, ആസ് എ നെയിം ഇറ്റ്സെൽഫ് ഇറ്റ് സേസ് ദാറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ ഈസ് ടു കൺട്രോൾ ദ ഓപ്പറേഷൻ ഓഫ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ.
സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ ഓപ്പറേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 8-bit രജിസ്റ്ററാണ് നമ്മളുടെ എസ് കോൺ എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ 4 സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ആണ് കഴിഞ്ഞത്. ഇനിയുണ്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു സാധനമുണ്ട്, ഈ പി കോൺ. എന്താണ് പി കോൺ എന്ന് പറയുന്നത്? പി കോൺ എന്ന് പറയുന്നത് പവർ കൺട്രോൾ രജിസ്റ്ററാണ്. പി കോൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പവർ കൺട്രോൾ രജിസ്റ്റർ. പവർ കൺട്രോൾ രജിസ്റ്റർ ഇറ്റ് ഈസ് ഓൾസോ എൻ 8-bit രജിസ്റ്റർ. ഹിയർ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ മോഡ് ഓഫ് പവർ സേവിംഗ് സർക്യൂട്ട്. അതായത് ഐഡിയൽ ആണോ അതോ പവർ ഡൗൺ മോഡിലാണോ എന്നുള്ളതിനെ കാണിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനുള്ള കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു 8-bit രജിസ്റ്ററാണ്, സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററാണ് ഈ പീകോൺ എന്ന് പറയുന്നത്. ഇനിയുണ്ട് ഇവിടെ രണ്ട് ഇൻട്രപ്റ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്, ഐ ഇയും ഐ പിയും. ഐ ഇ ഐ ഇ എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് എണേബിൾ രജിസ്റ്ററാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എണേബിൾ ആൻഡ് ഡിസേബിൾ ദ ഫംഗ്ഷൻ ഓഫ് ഇൻട്രപ്റ്റ്. അതായത് ഇൻട്രപ്റ്റിനെ എണേബിൾ ചെയ്യിക്കാനോ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യിക്കാനോ പറ്റുന്ന കഴിവുള്ള അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് എനേബിൾ ചെയ്യാനോ ഡിസേബിൾ ചെയ്യാനോ കപ്പാസിറ്റി ഉള്ള ഒരു 8-bit സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ആണ് ഐ ഇ അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് എനേബിൾ രജിസ്റ്റർ. പിന്നെ ഉള്ളത് ഇൻട്രപ്റ്റ് പ്രയോറിറ്റി രജിസ്റ്റർ അല്ലെങ്കിൽ ഐ ഇ. ഈ ഇൻട്രപ്റ്റ് പ്രയോറിറ്റി രജിസ്റ്റർ ആണ് ലോ അല്ലെങ്കിൽ ഹൈ ലെവൽ പ്രയോറിറ്റി ഉള്ള ഇൻഡിവിജ്വലായിട്ടുള്ള ഇൻട്രപ്റ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഇവിടെയുള്ള ഇൻട്രപ്റ്റ്സിനെ സെലക്ട് ചെയ്യുന്ന അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച്, ലോ പ്രയോറിറ്റി അനുസരിച്ച്, ഹയർ പ്രയോറിറ്റി അനുസരിച്ച്, നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ഇതിനെ സെലക്ട് ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ് ഇൻട്രപ്റ്റ് പ്രയോറിറ്റി രജിസ്റ്റർ എന്ന 8-bit സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ഇത്രയും ഐ ഇ ഐ പി പി കോൺ എസ് ബഫ് എസ് കോൺ ടി കോൺ ടി മോഡ് ഇത്രയും സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് പറയുന്നതിന് മുന്നേ ഇത് വേറെ ഒന്നുമില്ല, ടൈമർ ലോ ആണ്. ടി എൽ സീറോ എന്ന് പറയുന്നത് നമ്മൾ ദേ ഇവിടെ ഒരു രജിസ്റ്റർ വരയ്ക്കുക. ഇതിനകത്തുള്ള ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 4-bit നമ്മൾ 0 എന്നും മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 4-bit നമ്മൾ 1 എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് ടി എൽ സീറോ, അത് ടൈമർ ലോ സീറോ. ഇതാണ് ടി എൽ 1. അതേസമയം ടൈമർ ലോ ആയിരിക്കുന്ന സമയത്തുള്ള 0 ഉം 1 ഉം, അതുപോലെ ടൈമർ ഹൈ ആയിരിക്കുമ്പോൾ ഉള്ള 0 ഉം 1 ഉം ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന ടി എൽ 0, ടി എച്ച് 0, ടി എൽ 1 ആൻഡ് ടി എച്ച് 1. ഇതാണ് അതിൻ്റെ ഇൻറ്റേർണൽ റാം സ്ട്രക്ചർ. പിന്നെ നമ്മളിവിടെ മെമ്മറിയുടെ കാര്യം പറഞ്ഞായിരുന്നു, 128 KB മെമ്മറിയാണ് നമ്മുടെ ഇൻറ്റേർണൽ റാം മെമ്മറി എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കറിയാം പ്രോഗ്രാം കൗണ്ടർ. എന്താണ് പ്രോഗ്രാം കൗണ്ടർ എന്നറിയാം? പ്രോഗ്രാം കൗണ്ടർ എന്താ? പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് നമ്മളുടെ മെമ്മറി ലൊക്കേഷനകത്ത് നിന്ന് ഫെച്ച് ചെയ്യേണ്ടുന്ന മെമ്മറിയുടെ അഡ്രസ്, അതിനെ കാണിക്കുന്ന 8-bit രജിസ്റ്ററാണ് ഈ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത്. അതോടൊപ്പം ഡി പി ടി ആർ ഡേറ്റ പോയിൻറ്ററും കൂടിയുണ്ട്. ഈ ഡി പി ടി ആർ തന്നെ ഡേറ്റ പോയിൻറ്റർ ഹൈ ഉണ്ട്, ഡേറ്റ പോയിൻറ്റർ ലോയും ഉണ്ട്. അപ്പോൾ ഈ ഡേറ്റ പോയിൻറ്റർ എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് 2 രജിസ്റ്റേഴ്സ് ഡി പി ജി ആൻഡ് ഡി പി എൽ ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് യൂസ്ഡ് ടു ആക്സസ് ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേർണൽ ഡേറ്റ. അപ്പം എക്സ്റ്റേർണലും ഇൻറ്റേർണലും ആയിട്ടുള്ള ഡേറ്റേനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡി പി ടി ആർ യൂസ് ചെയ്യുന്നത്. അപ്പം ഡേറ്റ പോയിൻ്റർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സിനെ ഡേറ്റേനെ പോയിൻ്റ് ചെയ്ത് കാണിക്കുന്നത് കൊണ്ടാണ് നമ്മളതിനെ ഡേറ്റ പോയിൻറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് റോം ഉണ്ട്, ദാറ്റ് ഇസ് റീഡ് ഓൺലി മെമ്മറി. നിങ്ങൾക്കറിയാം ഇതിനകത്തൊരു 16-bit അഡ്രസ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു റോം ഉണ്ടായിരിക്കും. പിന്നെ ഇതിനകത്ത് ഇവിടെ വി സി സി ഉണ്ട്, സപ്ലൈ ഉണ്ട്, ഗ്രൗണ്ട് ഉണ്ട്, റീസെറ്റ് ബട്ടൺ ഉണ്ട്. നമ്മളുടെ ക്ലോക്കിനകത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഓസിലേറ്റർ സർക്യൂട്ടിനകത്തുള്ള രണ്ട് കപ്പാസിറ്ററിനെയാണ് നമ്മൾ XT AL1 എന്നും XT AL2 യൂസ് ചെയ്യുന്നത്. അതിൻ്റെ രണ്ട് എൻസിനാണ് XT AL1 XT AL2 എന്നും നമ്മൾ വിളിക്കുന്നത്. SEN എന്ന് കാണിച്ചിരിക്കുന്നത് പ്രോഗ്രാം സ്റ്റോർ എനേബിൾ സിഗ്നലാണ്. പ്രോഗ്രാം സ്റ്റോർ എനേബിൾ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു എനേബിൾ ഓർ ഡിസേബിൾ ദ എക്സ്റ്റേർണൽ മെമ്മറി ഇൻ്റർഫേസിംഗ്.
എക്സ്റ്റേണൽ മെമ്മറി ഇൻ്റർഫേസിങ്ങിനെ എനേബിൾ ചെയ്യുകയോ ഡിസേബിൾ ചെയ്യുകയോ ചെയ്യുക എന്നതാണ് നമ്മളുടെ പി എസ് ഇ എന്നിൻ്റെ ഫംഗ്ഷൻ. ദെൻ കംസ് ALE. ഇതെന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ആക്സസ് ഇൻപുട്ടാണ്. ALE എന്ന് പറയുന്നതിന് എക്സ്റ്റേണൽ ആക്സസ് ഇൻപുട്ടാണ്. ഈ എ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആക്സസ് ഇൻപുട്ട് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എനേബിൾ ഓർ ഡിസേബിൾ ദി എക്സ്റ്റേണൽ മെമ്മറി ഇന്റർഫേസിംഗ്. ആൻഡ് ഹിയർ ALE പിൻ ഇസ് യൂസ്ഡ് ഫോർ ഡി മൾട്ടിപ്ലക്സ് ദി അഡ്രസ് ഓർ ഡേറ്റ സിഗ്നൽ പോർട്ട്. ആൻഡ് ALE എന്ന് പറയുന്നത് അഡ്രസ് ലാച്ച് എനേബിൾ ആണ്. അതെന്തിനാ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്രസ് സിഗ്നൽ അഡ്രസ് ഡേറ്റ സിഗ്നലിനെ ഡി മൾട്ടിപ്ലക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്രസ് ലാച്ച് എനേബിൾ കൊടുക്കുന്നത്. അപ്പം ഇതാണ് നമ്മളുടെ 8051 ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഓരോന്നും ഈ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് പഠിക്കേണ്ടുന്ന ഒരു പോർഷനാണ് 8051 ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.